wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic nods, very special for the wonderful people of Malappuram. Ready? Pora, nammada energy ke poi endu kai edche. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയ ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. എന്തുവാടാ ഈ പാട്ട് എടുത്തിരുന്നേ? എടാ, ക്രിസ്തുമസിനുള്ളതാന്നത്, ഓണത്തിന്റെ പൂക്കൾ എടുത്തിട്ടെ. മുഞ്ചെത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ് വന്നണിഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം, നിന്റെ സുന്ദര പൂമുഖം മറിഞ്ഞിടല്ലേ. മുഞ്ചെത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ്. മഹാബലി ആര്? ഞാൻ. ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അത് സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാരും ഉണ്ടോ? അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ, അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്ര, ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ, മനസ്സിലേട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ, മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്ന് രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് അറീന. സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൾ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. എന്നോട് ഒരു ദയയും തോന്നുന്നില്ലേ? ദയ കാണിക്കാനും കണ്ണീരൊലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തണ്ടടവും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയ ഞാൻ തൊട്ടു പോകരുത് ഈ ചിരട്ടത്തവിയല്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളിവരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളിവരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബ സമേതം.
അടുത്തൊരു പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ അറിയിപ്പുണ്ട്. ഒരു മൊബൈല് കളഞ്ഞു പോയിട്ടുണ്ട്. നോക്കിയുടെ ചെറിയൊരു സെറ്റാണ്. അത് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ബാക്ക് സ്റ്റേജിൽ ഏൽപ്പിക്കണം. ഇന്നത്തെ കാലത്ത് ഒരു മൊബൈൽ കളഞ്ഞു പോകാന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നല്ല. എന്നാലും നമുക്ക് അത്യാവശ്യം വേണ്ട ചില നമ്പറുകൾ ഉണ്ടാവും, അതാണ് പ്രശ്നം. ആർക്കെങ്കിലും അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചേ അല്ലെന്ന്, ഞാനിത് മൈക്ക് ചെക്ക് ചെയ്താണ്. ഇത് മതി. അത് ശരിയാരാ? ഞാൻ ഇവിടെ പരിപാടിക്ക് വന്ന്, പരിപാടിക്ക് വന്നതോ? മിമിക്രി ചെയ്യാൻ വേണ്ടി വന്നാണല്ലോ ഇവിടെ. ഞാന് അല്ലല്ല, ഇവിടെ വേറെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അല്ല ശരിക്കും ഞാനല്ല ഇവിടെ, ഞാനല്ല ഇവിടെ ഞാൻ വരണ്ടേ? അല്ല ഞാനല്ല, ഞാൻ ഇന്ന ഞാനാക്കി, ഞാനല്ല, ഞാൻ ഇവിടുത്തെ ഞാനല്ല. ഞാനല്ല ഇവിടെ വരണ്ടേ? ഇന്ന മിമിക്രി ഇന്ന ഞാനാക്കി, എന്റെ ഗുരു ഇവിടെ വന്നിക്കണേ. നിന്റെ ഗുരു ഓനാണ് ഇവിടെ വരണത്. ഞാനല്ല, ഓൻ ഇവിടെ അടിച്ചുപോലെ ഒരു പാട്ട് വെച്ചോടുത്ത ഇവിടെ വരും. ഇവിടെ വരും, ഇവിടെ വരും. ഒരു പാട്ട് വെച്ചോടുക്കും, ഒരു അടിപൊളി പാട്ട് വെച്ചോടുക്കും. എന്നാലും വരും. ഇവിടെ ചങ്ങയാണ് കമ്പനിക്കാർ. ഇണക്കിളികൾ കുക്കുരുമാനായി ഇത ഇത മണിയറ കേറുന്നേ, ഇഷ്കിന്നിതളുകൾ വിരിയാനായി ഇനി ഞങ്ങൾ ആശംസ നേരുന്നേ. ഇണക്കിളികൾ നെഞ്ഞുന്തി പോണ്ട. ആരാണ് എന്റെ ഗുരു? അവേ ഗുരുയാണല്ലേ. ചെറുപ്പം മുതലുള്ള ബന്ധാണ് ഞാൻ ഇവനായിട്ട്. പറഞ്ഞാല് ഇവൻ ചെറുപ്പത്തിൽ ഇവൻ ചെറിയ കുട്ടിയാണ്. അല്ല ഞാൻ പറയാം, ഞാൻ പറയും. ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയായിരിക്കല്ലോ. ഇവന്റെ അടുത്ത കമ്പനിക്കാരൻ ചെറുപ്പം മുതൽ ഇവന്റെ വീട് എന്റെ വീടല്ല, എന്റെ വീട്. ഇവൻ കിടന്നുറങ്ങണ എന്റെ പായല് ഞാൻ പാത്രത്തിൽ ചോറിനിട്ട് കഴിഞ്ഞ അങ്ങനത്തെ ബന്ധാണ് ഞാൻ. പേരെന്താ? അല്ല ഞാൻ പറയടാ, ഞാൻ പറയട്ടെ. എന്താ പേരെന്താ? ബെന്റിയോ. എന്റെ പേരെന്തേനടാ? അന്റെ പേരെന്തേ? അത് ശരി, ഇഷ്ടംപോലെ ഒരളുണ്ടാക്കും. ഇഷ്ടംപോലെ ഒരളുണ്ടാക്കുന്ന ആളല്ലേ? ഒലക്കൊലക്കെ ഉണ്ടാക്കുവോ ചെങ്ങായി? നമ്മള് കൊരലും കൂറ്റന്നെ എടുക്കൂലേ? കൂറ്റൊക്കെ എടുക്കൂലേ? കൊരലും കൂറ്റോ? എന്താ മിമിക്രിന്റെ? പറയില്ലേ വോയിസ്, വോയിസ് വോയിസിനാ പറയുന്നത്. ഉൾനാട് ലോക്കൽ സൗണ്ടാ? ഓ അത് ശരിയാ. അപ്പൊ ഇയാളെ സൗണ്ട് ഉണ്ടാക്കും. മറ്റേ ഇടയ്ക്ക് അന്ന് പീടി തന്നെ. അയാളെ പേരെന്താടാ? വയസ്സായിട്ട് ഒരാളില്ലേ കഷണ്ടേറ്റ്? അല്ലോർജുന അല്ലടാ. മറ്റേ മൂപ്പർ ഇങ്ങനൊക്കെ പറയും, മസർ വിഷം താങ്കളോട് അവരുമായിട്ട് സംസാരിക്കണം. വളരെ ഞാനാണ് ഞാൻ പറയുന്നാല് മുരളിന്റെ കുരലെടുക്കും, ശബ്ദം എടുക്കും. ഞാൻ അത് പറയുന്നാല് മുരളിന്റെ നിങ്ങളെ ശബ്ദത്തിൽ അനൗൺസ് ചെയ്യുമ്പോ പ്രിയമുള്ളവരെ, മലയാള സിനിമയ്ക്ക് ഒട്ടനവധി കരുത്തുറ്റ കഥാപാത്രങ്ങളെ സംഭാവന ചെയ്ത ഒരു മഹാനടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അത് മറ്റാരുമല്ല, ഭരത് മുരളി. ചെമ്പക്കുളം, തച്ചൻ, അമരം തുടങ്ങിയ സിനിമകളിലൂടെ മലയാളി മനസ്സിലേക്ക് ചേക്കേറിയ മലയാളത്തിന്റെ സ്വന്തം അഭിനയ ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരേ ഒരു നടൻ ഭരത് മുരളി. ഒരു നിലച്ചിരിക്കാത്ത പകലിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മലയാളത്തിന്റെ സ്വന്തം അഭിനയ ചക്രവർത്തി ഭരത് മുരളി. മുരളിയെ കുറിച്ച് പറയുക. എന്താ അറിയോ? ഇവ നമ്മളെ പെരയിൽ മീൻ പൊരിച്ചാലും മണം വരുമ്പോ നമ്മളെ പെരലെ പാങ്ങി വരുന്ന രണ്ടില പൊരിച്ചൊക്കെ മിണീക്കാൻ പെരല് ഇന്നിട്ട് നമ്മളെ ബാപ്പക്ക് വെച്ച രണ്ട് പിന്നാളെ കഞ്ഞുള്ള കച്ചുകൂട്ട കള്ളനാണ് പേ. എന്നിട്ട് ഇപ്പൊ വന്നു കഴിഞ്ഞാല് ഇപ്പൊ കട്ടിലിന്റെ ഉള്ളിൽ ഞാൻ നിലത്താണ് കിടക്ക.
മലയാള സിനിമയിലെ ആദ്യത്തെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ ആര്? ജയൻ. പറയേ ജയൻ. അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് രണ്ട് താരം കൂടി മലയാള സിനിമയിലെത്തി. ഇത് ആ രണ്ട് താരത്തിനോട്, അത് ഒന്ന് ഭീമൻ രഘു, ഒന്ന് ജഗദീഷ്, ജഗദീഷ് സാർ. അപ്പൊ ഇവർ രണ്ടുപേരോടും ഞാൻ പറഞ്ഞു, ജയനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും സിനിമയിലെത്തിയെന്ന് പറഞ്ഞപ്പോ അവര് തർക്കിച്ചു, ഇല്ല ഒരിക്കലുമില്ല എന്ന് പറഞ്ഞു. ഞാനത് പ്രൂവ് ചെയ്ത് കൊടുത്തു. അത് ഇപ്രകാരമാണ്, ആദ്യം ജയന്റെ സംഭാഷണത്തിലേക്ക് കടക്കാം, അതിനുശേഷം ആക്ഷൻ. ഞാൻ കാണിക്കുന്നത് ആക്ഷൻ ആണ്. ആദ്യം ജയന്റെ സംഭാഷണം. അവിടെ നിൽക്കും, അവിടെ നിൽക്കും. പുള്ളി ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്, ചൂയിങ് ഗം എടുത്താൽ നന്നായിട്ട് ചവയ്ക്കുക. അപ്പൊ കറക്റ്റ് ജയനായി. വീട്ടിൽ പോട, എടാ വീട്ടിൽ പോക. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചവച്ച് തുപ്പിയാൽ മതി. ഇനി ഭീമൻ രഘുവിന്റെ ശബ്ദം. മരണം മരണം മിസ്റ്റർ എന്തു ചൂടൻ ഈ പര പൂമനെ കൊണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ കണ്ണൂർ കോട്ടമൈതാനം വരെ പട്ടിയെ തള്ളിയത് മാതിരി തള്ളിയതാ. കുറെ കാലമായടാ കൈയും കാലൊക്കെ നനക്കിട്ട്. ഇത്രയും പറയും ലാലേട്ടൻ്റെ എന്നൊക്കെ വേഷടിയും മയക്കും പോകും. ഇതാണ് എല്ലാ സിനിമകളിലും. ഇനി ജഗദീഷ് ഏട്ടൻ. അഭിചേട്ടൻ കാര്യമായിട്ട് പറഞ്ഞതാണോ? എനിക്കിട്ടൊന്ന് താങ്ങിയതാണോ? നിങ്ങൾക്കറിയില്ലല്ലോ. കാക്ക തൂര്യങ്ങൾ തോന്നുന്നു, സ്മെല്ലിനെ. ഇത് പോകും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ആക്ഷനാണ് ആദ്യം ജയൻ, അല്പക്കൂടെ സ്പീഡ് ഭീമൻ രഘു, കുറച്ചുകൂടി സ്പീഡ് ജഗദീഷ്. ഇത് കാണിച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു, ഏ അല്ല എന്ന് പറഞ്ഞു. കാണിച്ചു കഴിഞ്ഞപ്പോ പുള്ളിയും പറഞ്ഞു, നീ പുറത്ത് ആരോടും പറയണ്ട, അത് സത്യം തന്നെയാണ്. ഞാൻ കാണിക്കാം ആദ്യം ജയൻ, അല്പക്കൂടെ സ്പീഡ് ഭീമൻ രഘു, കുറച്ചുകൂടി സ്പീഡ് ജഗദീഷ്. റെഡി. കുട്ടികൾക്ക് വളരെ പ്രിയങ്കരനായ ആ മജീഷ്യൻ മുരുകാടിന്റെ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം. വിഷ്ണു, മാജിക് എന്ന് പറയുന്നത് ഒരു ജാലവിദ്യയാണ്, റൈറ്റ്? വിഷ്ണു അഖിലിന്റെ കയ്യിലേക്ക് നോക്കുക. അഖിലിന്റെ കയ്യിൽ 10 രൂപ പോലുമില്ല, റൈറ്റ്? വേണിച്ചേട്ടന്റെ പോക്കറ്റിൽ ഒരു 10 രൂപ, ഇത് അഖിൽ വന്നപ്പോഴേ നോട്ടമിട്ടിരുന്നു. വിഷ്ണുവിന്റെ പോക്കറ്റിൽ ഒരു 100 രൂപയുമുണ്ട്, ഇതും അഖിൽ നോട്ടമിട്ടിരുന്നു. ഇനിയാണെങ്കിൽ മാജിക് കാണിക്കാൻ പോകുന്നത്. അഖിൽ 1, 2 തുടങ്ങി 10 വരെ ഇടുമ്പോഴേക്കും ഈ 2 നോട്ടും അടിച്ചു മാറ്റി അഖിലിന്റെ കീശയിലാക്കിയിരിക്കും. എന്നിട്ട് ഈ ഫ്ലോർ വിട്ട് ഓടിപ്പോയി ഫുഡ് മുട്ടയും കഴിക്കും. ദിസ് ഇസ് മാജിക്. മാജിക് എന്ന് പറഞ്ഞാൽ ഒരു അടിച്ചു വാങ്ങി പ്രക്രിയയാണ്. താങ്ക് യു. ചിപ്രേമൻ തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹത്തിന് വേറൊരു ശൈലിയാണ്. ഏത് ഡയലോഗ് പറഞ്ഞാലും താല്പര്യമില്ലാത്ത രീതിയിലായിരിക്കും ഡയലോഗ് ഡെലിവർ. ഇപ്പൊ ലൊക്കേഷനിലൊക്കെ വെച്ചിട്ട്, ചേട്ടാ ഇന്ന് നല്ല ബിരിയാണിയുണ്ട്, നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ലോട്ടറി അടിച്ചത് കണ്ടല്ലോ, അങ്ങനെ താല്പര്യമില്ലാത്ത രീതിയിൽ ഡയലോഗ് പറഞ്ഞാൽ കറക്റ്റ് പ്രേമൻ ചേട്ടനാവും. എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പഠിക്കുന്നത് കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്, പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെ അവറ്റോ എന്നോട് സ്നേഹമില്ലല്ലോ. പ്രകാശ് രാജ്. ശ്രീ ജനാർദ്ദന വില്ലൻ കഥാപാത്രമായപ്പോ പുള്ളിയുടെ ശബ്ദം. ഇപ്പോ കൊമേഡിയൻ ആയപ്പോ ശബ്ദത്തിന് ഒരുപാട് രൂപാന്തരം പ്രാപിച്ചു. കൊമേഡിയൻ ആയപ്പോ ഉള്ള ശബ്ദം വേറെയാണ്. ഓ പിടികിട്ടി